തനിക്കെതിരെ കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ വ്യാജ സന്ദേശം നിർമ്മിച്ചത് ആസൂത്രിതമെന്ന് ബിന്ദു കൃഷ്ണ. പരാജയം ഉറപ്പായപ്പോൾ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ചെയ്തതാവാം. കൊല്ലത്ത് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പാർട്ടി ഒറ്റക്കെട്ടായിരുന്നുവെന്നും വിജയം ഉറപ്പാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. കൊല്ലത്ത് സീറ്റ് നിഷേധിച്ചപ്പോൾ കരഞ്ഞത് നാടകമല്ല, വികാര പ്രകടനങ്ങൾക്ക് മുന്നിൽ കണ്ണു നിറഞ്ഞുപോയത് താൻ അഭിനേതാവല്ലാത്തതുകൊണ്ടാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. അത്തരത്തിൽ ഗ്രൂപ്പ് എന്നൊരു വിഷയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വ്യത്യാസം, അഭിപ്രായ വ്യത്യാസം ഒന്നും അത്തരം കാര്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. ഒന്നാമത് ആ പറഞ്ഞത് നാടകമല്ല. നാടകം കളിക്കാൻ ഞാൻ അഭിനേതാവല്ല, നാടകം സംവിധാനം ചെയ്യാൻ ഞാൻ സംവിധായികയുമല്ല, ഞാനൊരു സാധാരണ പൊതുപ്രവർത്തകൻ. ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഭരണമാറ്റത്തിന് വേണ്ടി നിൽക്കുക, പക്ഷേ ആ സാഹചര്യത്തിൽ പരാജയം ഉറപ്പായപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വം ചെയ്തതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.